ഗൂഗിളിൻ്റെ സഹായം ലഭിക്കാത്തവരായിട്ട് നമ്മളിൽ ആരും തന്നെ ഉണ്ടാവില്ല. ആപ്ലിക്കേഷൻ്റെ കാര്യത്തിലാണെങ്കിലും ബ്രൗസറിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ എന്ത് കാര്യമാണെങ്കിലും സെർച്ച് ചെയ്ത് നോക്കുന്നത് കൂടുതൽ പേരും ഗൂഗിളിലായിരിക്കും. അപ്പോൾ ഗൂഗിളിൻ്റെ തന്നെ ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഇന്നിവിടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഗൂഗിൾ ലെൻസ് എന്നാണ് നമ്മൾ കേട്ട് കാണും. പക്ഷേ ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഒത്തിരിയുണ്ട്. നമ്മൾ ഫോണിൽ അത്യാവശ്യമായിട്ട് വേണ്ട സംഭവം തന്നെയാണ് ഈ ഗൂഗിൾ ലെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, എന്തെല്ലാമാണ് അതിൻ്റെ ഉപയോഗം എന്നാണ് ഈ ഒരു വീഡിയോ ഭാഗത്ത് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഓൺ ചെയ്ത് വെക്കുക. ഞാൻ ഇന്ന വീഡിയോകൾ പെട്ടെന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം എങ്ങനെയാണെന്ന്. ഇപ്പോൾ വരുന്ന ഫോണുകളിൽ ഇൻബിൽഡായിക്കൊണ്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ വരുന്നുണ്ട്, ഗൂഗിൾ ലെൻസ്. ഇനി നിങ്ങളെ ഫോണിൽ ഇല്ലായെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാം. നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. നമ്മളെ ഗാലറിയിലുള്ള മറ്റു കാര്യങ്ങളൂടെ കാണിക്കും. ഒരു ക്യാമറ ഐക്കൺ മേലെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് താഴോട്ട് ഇങ്ങോട്ട് വലിക്കാം. താഴോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ക്യാമറ ഐക്കൺ ആയിരിക്കും വരുന്നത്. ഇവരെ ഫീച്ചറുകൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞ ഒരു സംഭവം കാണാം. ഫസ്റ്റിൽ അത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മുടെ മുകളിലായിക്കൊണ്ട് നമ്മുടെ ലാംഗ്വേജ് നമുക്ക് സെലക്ട് ചെയ്യാം. ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്കാണ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഈ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ഭാഷ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇംഗ്ലീഷ് മലയാളം, ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്കാണ് നമ്മളിപ്പോൾ മാറാൻ പോകുന്നത്. അതിനുശേഷം നമുക്ക് എന്താണ് അത് മലയാളത്തിലേക്ക് വായിക്കേണ്ടത് എന്നുള്ള ഒരു സംഭവം ക്യാമറയുടെ മുന്നിലേക്ക് പിടിക്കാം. ഞാനിവിടെ ഒരു പേജ് ഇവിടെ നമ്മുടെ മുന്നിൽ പിടിക്കുകയാണ്. ഇംഗ്ലീഷിൽ എഴുതിയൊരു വാക്കുകളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇതിപ്പോൾ മലയാളത്തിലേക്ക് ആക്കിയിട്ട് ഗൂഗിള് നമുക്ക് തരും. അവിടെ എഴുതിയിരിക്കുന്ന മൊത്തം നമുക്ക് മലയാളത്തിലേക്ക് നമുക്ക് കൃത്യമായിട്ട് വായിക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ട്രാൻസ്ലേറ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ്റെ പ്രവർത്തനം. ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ ഇങ്ങനെയാണ് വർക്കാവുന്നത് കണ്ടില്ലേ. ഒക്കെ മൊത്തമായിട്ട് നമുക്ക് മലയാളത്തിൽ സുഖമായിട്ട് വായിക്കാൻ കഴിയും. ഏത് പേപ്പർ കിട്ടിക്കഴിഞ്ഞാലും നമുക്കതിൻ്റെ മലയാളമാക്കിയിട്ട് നമുക്ക് വായിക്കാൻ വേണ്ടി കഴിയും. ഓക്കെ, രണ്ടാമത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ഈ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു സെറ്റിങ്സിനെ കുറിച്ചാണ്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ ക്ലാസ്സിലൊക്കെ ഓൺലൈനിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നമ്മൾ നോട്ട് ബുക്കിൽ എഴുതിയ കാര്യങ്ങളൊക്കെ നമുക്ക് സിമ്പിളായിക്കൊണ്ട് കോപ്പി ചെയ്ത് നമുക്ക് നമ്മളെ ഫ്രണ്ട്സിന് സെൻഡ് ചെയ്ത് കൊടുക്കാൻ കഴിയും. അതുപോലെ നമുക്ക് പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ കഴിയും. അപ്പോൾ നമ്മൾ നോട്ട് ബുക്കിൽ എഴുതിയൊരു കാര്യം ഇത് വെച്ച് സ്കാൻ ചെയ്ത് സെലക്ട് ചെയ്ത് നമുക്കത് കോപ്പി ചെയ്ത് വേറെ ഒരു ആൾക്ക് വേണമെന്ന് വാട്സപ്പിൽ നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഉദാഹരണത്തിന് വേണ്ടിയിട്ട് ഇവിടെ തന്നെയാണ് കാണിക്കുന്നത്. ഇവിടെ എഴുതിയൊരു ലെറ്റർ നമുക്ക് സെലക്ട് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്ത് നമുക്ക് സിമ്പിളായിക്കൊണ്ട് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ് കണ്ടില്ലേ. ഒരു സെലക്ട് ബട്ടൺ കൊടുത്ത് നമുക്കിവിടെ കോപ്പി ടെക്സ്റ്റ് എന്ന് കാണാം. നമുക്കിവിടെ കോപ്പി ചെയ്ത് നമുക്ക് എവിടേക്കാണോ സെൻഡ് ചെയ്യേണ്ടത്, എവിടെ ആർക്കാണോ അത് പേസ്റ്റ് ചെയ്യേണ്ടത് നോക്കാം. വാട്സപ്പിൽ ഞാനിപ്പോൾ പേസ്റ്റ് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ഇവിടെ വാട്സപ്പിൽ ഞാനത് കൊടുത്ത് പേസ്റ്റ് ചെയ്യുകയാണ് കണ്ടില്ലേ. അപ്പോൾ നമുക്കിതുപോലെ നോട്ട് ബുക്കിലൊക്കെ വല്ലതും എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കോപ്പി ചെയ്തുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ആൾക്ക് നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ കഴിയും. ഇനി നമുക്കത് പ്രിൻ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ പ്രിൻ്റ് എടുക്കാൻ കഴിയും. ഇനി നമുക്ക് ഇവിടെ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഇവിടെ സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വേർഡ് അതുപോലെ തന്നെ നമുക്ക് കോപ്പി ചെയ്ത് മറ്റൊരാൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ കഴിയും. നോട്ട് ബുക്കിലേക്ക് എഴുതിയ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിക്കൊണ്ട് ഇതുപോലെ കോപ്പി ചെയ്ത് നമുക്ക് പേസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. അപ്പോൾ മൂന്നാമത്തായിക്കൊണ്ട് നമ്മൾ നോക്കുന്നത് ഈ ഹോം വർക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തൊരു ക്വസ്റ്റ്യൻ നമുക്കിതിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മളിതിൽ കണക്കുകൾ കൂട്ടിയിട്ട് നമുക്കിതിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ശരിയായ ആൻസർ നമുക്ക് കിട്ടും. ഇനി അതുപോലെ നമ്മൾ ആരെങ്കിലും നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു ഇതിൻ്റെ ആൻസർ എന്താണെന്നൊന്ന് പറഞ്ഞു തരുമെന്ന്. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഇതിൽ സെർച്ച് ചെയ്താൽ മതി. ഇപ്പോൾ ഞാനൊരു കുസൃതി ചോദ്യം നിങ്ങൾക്കിവിടെ ഇതിൽ സെർച്ച് ചെയ്ത് കാണിക്കാം. ഇത് സെർച്ച് ചെയ്ത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഒരു കുസൃതി ചോദ്യമാണിത്, ഞാനിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ടപ്പോൾ ഇവിടെ സെർച്ചിങ് ആണ്, ഇതിൻ്റെ ആൻസർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ സെലക്ട് ചെയ്ത് നമ്മൾ സെർച്ച് ചെയ്തു. ഇനി താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കുസൃതി ചോദ്യം 2020 എന്ന് കാണാം. കണ്ടില്ലേ, ഇത് നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഉണ്ടായിരിക്കും അതിൻ്റെ ആൻസർ. ഗൂഗിളിൽ നമുക്ക് തീർച്ചയായിക്കൊണ്ടും അതിൻ്റെ ആൻസർ കിട്ടുന്നതാണ്. അപ്പോൾ വേറൊരു പേജിലേക്ക് പോകും. നമുക്ക് കണ്ടില്ലേ, ഇപ്പോൾ ഒരു കുസൃതി ചോദ്യത്തിൻ്റെ ഉറവിടം എവിടെയാണ്, അവിടേക്ക് എത്തി ഇത് വായിക്കുക. കണ്ടില്ലേ, അതേ ചോദ്യം നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇത് അതിൻ്റെ താഴെ തന്നെ അതിൻ്റെ ആൻസർ സിം കാർഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് വരുന്ന ചെറിയ ചെറിയ ക്വസ്റ്റ്യനുകൾ വരെ വലിയ വലിയ പോലെയുള്ള കണക്കുകൾ കൂട്ടാനുള്ള സംഭവങ്ങളൊക്കെ ഇതിൽ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്തിട്ട് നമുക്ക് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ശരിയായിട്ടുള്ള ആൻസർ ഗൂഗിൾ പറഞ്ഞു തരുന്നതാണ്.
അതുപോലെ നമുക്കിവിടെ സെർച്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടെ കാണാം. അതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊരു സംഭവം നമുക്ക് ഡൗട്ട് ഉള്ളതും ഈ ഒരു ഗൂഗിളിൽ നമുക്ക് സെർച്ച് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഒരു പൂവായിക്കോട്ടെ, ഇനിയൊരു ചെടി ആയിക്കോട്ടെ, ഇനിയൊരു ഫോൺ ആയിക്കോട്ടെ, ലാപ്ടോപ്പ് ആയിക്കോട്ടെ, എന്ത് സംഭവങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാത്തൊരു സാധനം നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് ഈ ക്യാമറയുടെ മുന്നിൽ വെച്ച് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ശരിയായ സംഭവങ്ങൾ എന്താണ്, എന്തിനു വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നതൊക്കെ നമ്മൾ ഗൂഗിൾ നമുക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒരു പൂവ് നമുക്ക് വേണ്ടി ഇവിടെ സെർച്ച് ചെയ്ത് നോക്കാം. ഈ ഒരു പൂവ് ഇവിടെ ഞാൻ സെർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ പേരെന്താണ്, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇവിടെ ഗൂഗിൾ നമുക്ക് വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതാണ്. കണ്ടില്ലേ, അപ്പോൾ ഇത് വളരെ ഉപയോഗപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. എന്ത് സംശയമില്ലാത്തൊരു സാധനം നമുക്ക് അതിലൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ഇതെന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈ ഒരു ക്യാമറ ഓൺ ആക്കിക്കൊണ്ട് ഇതിൻ്റെ മുന്നിൽ പിടിച്ച് അതിൻ്റെ ശരിയായ ഉപയോഗം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നതാണ്. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഷോപ്പിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. ഇതും നമുക്ക് വളരെ ഉപകാരപ്പെട്ടതാണ്. നമുക്ക് എന്തൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അത് ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്രൊഡക്റ്റ് നമ്മളെ കയ്യിൽ കിട്ടി, അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയണം, അത് എത്ര രൂപക്കാണ് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നത് എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഓൺ ആക്കിക്കൊണ്ട് ഇപ്പോൾ ഞാനിവിടെ ഒരു സംഭവം ഓൺ ചെയ്തൊരു ബൂട്ട് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചുതരാം. നമുക്ക് ഈ ഒരു ബൂട്ടാണ് ഇവിടെ ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി സ്കാൻ ചെയ്യുന്നത് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട്. ഇത് നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് കൊടുക്കാം. ക്ലിക്ക് കൊടുത്തിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ അതിൻ്റെ റിസൾട്ട് താഴെ കാണാൻ കഴിയും. 700 രൂപ 2500 രൂപ വരെ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട്. ഏതൊക്കെ കമ്പനികളാണ് നമുക്കിതിനു വേണ്ടി കിട്ടുന്നത് എന്നുള്ള സംഭവങ്ങളൊക്കെ പൂമയുടെ കണ്ടില്ലേ. ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളും നമുക്കിവിടെ അറിയാൻ കഴിയും. വളരെ യൂസ്ഫുള്ളാണ്, നമ്മളെ ഫോണിൽ തീർച്ചയായിട്ടും വേണ്ട ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഈ ഒരു ഗൂഗിൾ ലെൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഈ പ്ലേസസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്ലേസിനെ പറ്റി നോക്കാം, നമുക്കിവിടെ ലൊക്കാലിറ്റിയുടെ ഒരു സംഭവം കാണാൻ കഴിയും. അപ്പോൾ നമുക്കാദ്യം ഇവിടെ ലൊക്കേഷനൊക്കെ ഓൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ആരെങ്കിലും ഒരു ഫോട്ടോ അയച്ചിട്ട് ഇത് എവിടെയാണ് സ്ഥലമെന്ന് നിങ്ങൾക്ക് അറിയുമെന്ന് നിങ്ങളോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓക്കെ ഞാൻ പറഞ്ഞുതരാമെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാം. എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഫോട്ടോ നമ്മൾ എന്ത് ചെയ്യാം, ഇങ്ങനെ ഈ ഒരു പ്ലേസ് എന്നെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു ഫോട്ടോ, ഇപ്പോൾ ഞാനിവിടെ ഒരു ഫോട്ടോ ജസ്റ്റ് സെർച്ച് ചെയ്യുകയാണ്. ഒരു ഫോട്ടോ ഇതിലുള്ള ഫോട്ടോ ആണ്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഫോട്ടോ എന്ത് ചെയ്തു, ഇങ്ങനെ സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തിട്ട് നമുക്കിത് കൃത്യമായിട്ട് ആ ഒരു സ്ഥലം ഫോക്കസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് താഴോട്ട് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ശരിയായിട്ടുള്ള റിസൾട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. കണ്ടില്ലേ, തിരൂർ തുഞ്ചം പറമ്പാണിത്. അപ്പോൾ ഇങ്ങനെ കൃത്യമായിക്കൊണ്ടുള്ള ഏതൊരു പ്ലേസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാലും ഇതിനകത്ത് സ്കാൻ ചെയ്തത് വളരെ വ്യക്തമായിട്ട് എവിടെയാണ് പ്ലേസ് എന്ന് നമുക്ക് കണ്ടുപിടിച്ച് കൊടുക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നോക്കാം നമുക്ക് എന്താണെന്ന്. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഡൈനിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. നമുക്ക് ഫുഡ് ഐറ്റംസുകൾ എന്തെങ്കിലും നമ്മളെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ എന്താണ് ഈ ഫുഡ് ഐറ്റംസ്, ഇതെവിടെയാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ സ്കാൻ ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഫുഡ് ഐറ്റംസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിക്കൊരു ഫുഡ് ഐറ്റംസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത് ഞാനിവിടെ സ്കാൻ ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള പേരുകൾ എന്താണ്, ഇതിൻ്റെ ഉപയോഗം കണ്ടില്ലേ, മക്രോണി, ഇങ്ങനെ ഒരുപാട് പേരുകൾ ഇത് അറിയപ്പെടുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഫുഡ് ഐറ്റംസ് ഏതാണ്, ഇത് എവിടെയെല്ലാം നമുക്ക് കിട്ടും എന്നുള്ള സംഭവങ്ങൾ വരെ നമുക്കിവിടെ ഉണ്ടോ. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്കിവിടെ ഏത് ഫുഡ് ഐറ്റംസ് ആണ് നമുക്ക് അറിയേണ്ടത്, അപ്പോൾ ഇതിലൂടെ അത് സെർച്ച് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. വളരെ ഉപകാരപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇതിൻ്റെ ഉപയോഗങ്ങൾ ഒത്തിരിയാണ്, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. ഇതിൻ്റെ ഉപയോഗം ഒത്തിരിയാണ്, നമുക്കറിയാത്ത കാര്യങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ഗൂഗിൾ പറഞ്ഞു തരുന്നുണ്ട്. അത് നമുക്ക് ഫോട്ടോ സഹിതം ഫോട്ടോ എടുത്തുകൊണ്ട് അതിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിക്കൊണ്ട് നമുക്ക് പറഞ്ഞു തരുന്നു. അതുപോലെ ടെക്സ്റ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കോപ്പി ചെയ്യാൻ കഴിയും. അങ്ങനെ വേണ്ട ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാത്ത ഏതൊരു ഭാഷയും നമുക്ക് നമ്മുടെ ഭാഷയിലേക്ക് മാറ്റിത്തരും. അങ്ങനെ ഒരുപാട് ഉപയോഗമുള്ള ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങളുടെ ഫോണിൽ. തീർച്ചയായിട്ടും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. ഇപ്പോൾ വരുന്ന ഫോണുകളിലൊക്കെ ഇൻബിൽഡായിട്ട് വരുന്നുണ്ട്, ഇല്ലാത്തവർ ഇൻസ്റ്റാൾ ചെയ്യുക. ഇതുപോലെയുള്ള മറ്റൊരറിവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.